നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. വൻകുടലിനെ ബാധിക്കുന്ന ക്യാൻസറും അതിനുള്ള ചികിത്സയും കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ മെഡിക്കൽ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ ദുർഗ പ്രസന്ന്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. താങ്ക് യു ഡോക്ടർ. ഈ കോളൻ അഥവാ വൻകുടലിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കൂ. വൻകുടൽ ആക്ച്വലി ഇൻറ്റസ്റ്റൈനിൻ്റെ കുടലിൻ്റെ അവസാനത്തെ ഭാഗമാണ്. ഇതിൽ ബേസിക്കലി മലം ഇത് വഴി കടന്നു പോകുന്ന സമയത്ത് കുറച്ച് സമയം അതവിടെ തങ്ങി നിൽക്കും. ബേസിക്കലി അതൊരു ട്രാൻസിറ്റ് സ്റ്റേഷനാണ്. അപ്പോൾ ഈ സമയത്ത് വെള്ളമാണ് അബ്സോർബ് ആവുന്നത്, കാര്യമായിട്ട് ഡൈജഷൻ ഉണ്ടാവുന്നില്ല. അപ്പോൾ അതിൻ്റെ അവസാനത്തെ ഭാഗം രക്തം എന്ന മലാശയം എന്ന് പറയും. ഇതിൽ മോഷൻ പാസ് ചെയ്യുന്ന ജസ്റ്റ് മുമ്പ് കുറച്ച് സമയത്തേക്ക് ഇത് മലം ഇങ്ങനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള ഒരു ഏരിയയാണ്. സോ ദിസ് ഇസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദി ഇൻറ്റസ്റ്റൈൻ കോളൻ. ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ 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 ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ആലീസ് ആണ്, അരൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. അതെ, വൻകുടലിൽ ഈ ക്യാൻസറിന്റെ സിംറ്റംസ് എന്താണെന്ന് എനിക്കറിയാനാണ്. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വായിച്ചിട്ടുണ്ട്, അപ്പൊ അതിന്റെ സിംറ്റംസ് ഒന്ന് അറിയാനാണ് ഞാൻ ഡോക്ടറെ ഒന്ന് വിളിച്ചത്. താങ്ക് യു. വൻകുടലിലെ ക്യാൻസറിന്റെ സിംറ്റംസ് ചിലപ്പോൾ പ്രത്യക്ഷമാവാം. ഫോർ എക്സാമ്പിൾ, ഈ കഴിഞ്ഞ കാലത്ത് ഉണ്ടായ നമ്മുടെ ബൗൾ മൂവ്മെൻറ്റ്സിലുള്ള ചേഞ്ച്, അല്ലെങ്കിൽ മോഷനിൽ ബ്ലഡ് വരിക, അതിപ്പോൾ ചെറിയ അളവാവാം വലിയ അളവാവാം, വയറുവേദന ഉണ്ടാവുക, രക്തത്തിൽ മുഴയുണ്ടെങ്കിൽ മലത്തിന് തടസ്സം ഉണ്ടാവുക, മലബന്ധം ഉണ്ടാവുക. ഇപ്പോൾ ഈയിടെ വന്ന ചേഞ്ചസ്, റീസെൻറ്റ് ചേഞ്ചസ് ഇൻ ബൗൾ മൂവ്മെൻറ്റ്, അതാണ് മെയിൻ ആയിട്ട് നമ്മൾ കാണേണ്ടത്. പിന്നെ കുറച്ച് പ്രായമുള്ള ആൾക്കാരിൽ ഈ സിംറ്റംസ് ചിലപ്പോൾ കാണില്ല എന്ന് വരും, അല്ലെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കാൻ കുറച്ച് വൈകും. ഏതൊരു പ്രായമുള്ള ആളിന് കാരണമില്ലാതെ ഒരു അനീമിയ ഉണ്ടാവുക, ക്ഷീണം ഉണ്ടാവുക, വിളർച്ച ഉണ്ടാവുക, എങ്കിൽ വൻകുടലിൻ്റെ ക്യാൻസർ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ്. അതിന് സിമ്പിൾ ടെസ്റ്റ് നിന്ന് തുടങ്ങിയിട്ട് അതിന് പോസിറ്റീവ് ആണെങ്കിൽ വലിയ വലിയ ടെസ്റ്റിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് മലത്തിൻ്റെ ടെസ്റ്റാണ്. ആക്ച്വലി സിമ്പിളാണത്, മലത്തിൽ രക്തമാണ് നമ്മൾ നോക്കുക. അപ്പോൾ രക്തമുണ്ടെങ്കിൽ അതിന് എവിടെ നിന്നോ രക്തം വരുന്നുണ്ടെന്നർത്ഥം. അപ്പോൾ അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കും. ഇങ്ങനെയാണ് നമ്മൾ വൻകുടലിൻ്റെ ക്യാൻസർ കണ്ടുപിടിക്കുന്നത്. നന്ദി. ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ടൈറ്റസ് ആന്റണി, ഞാൻ ആലുവയിൽ നിന്ന് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ്. എന്റെ വൈഫിന് കുടലിൽ ക്രോൺസ് ഡിസീസ് എന്ന് പറഞ്ഞ ഒരു അസുഖം വന്നിട്ട് രണ്ട് പ്രാവശ്യം ഓപ്പറേഷൻ നടത്തിയതെ. ഈ ശരിക്കും പറഞ്ഞ ഈ ക്രോൺസ് എന്ന് കുടലിന് വരുന്ന ഈ അസുഖം എന്ന് പറയുന്നത് ശരിക്കും മലയാളത്തിൽ പറഞ്ഞാല് ക്യാൻസർ തന്നെയല്ലേ? അല്ല, ക്രോൺസ് ഡിസീസ് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്നൊരു രോഗത്തിന്റെ ഭാഗമാണ്. ഇത് ക്യാൻസർ അല്ല. ക്യാൻസർ ഇപ്പോൾ ക്രോൺസ് ഡിസീസ് കുറേ വർഷമെങ്കിലും നിൽക്കുമ്പോൾ ക്യാൻസറിലേക്ക് ഇത് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്രോൺസ് ഡിസീസ് ഉള്ള പേഷ്യൻസിന് വൻകുടലിൻ്റെ ക്യാൻസർ വരുന്നുണ്ടോ എന്ന് നേരത്തെ നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങണം. ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യന് ഒരു വേറെ ഒരു സിംറ്റം ഇല്ലാത്ത ഒരാളിന് 50 വയസ്സിലാണ് നമ്മൾ ഈ ചെക്കപ്പൊക്കെ തുടങ്ങുന്നതെങ്കിൽ, ക്രോൺസ് ഡിസീസിൻ്റെ പേഷ്യൻറ്റിന് എന്ന് രോഗം തുടങ്ങിയോ അതിൽ നിന്നൊരു 10 കൊല്ലത്തിന് ശേഷം വൻകുടലിൻ്റെ ക്യാൻസർ വരാനുള്ള ചെക്കപ്പൊക്കെ തുടങ്ങിയിരിക്കണം. ഇത് ഈ ആൾക്ക് വിവാഹത്തിന് മുന്നേ ഒരു 7 വർഷം മുൻപ് ഈ അസുഖമുണ്ട്. വിവാഹം കഴിഞ്ഞ് ഒരു 6-ാമത്തെ മാസമാണ് ഫസ്റ്റ് ഓപ്പറേഷൻ നടത്തിയത് കുടലിന്. കുടല് മുറിച്ച് 2-ാമത് ജോയിന്റ് ചെയ്ത് ഇപ്പൊ ഈ 2017 ജൂണില് വീണ്ടും 2-ാമത് ഓപ്പറേഷൻ നടത്തി കുടല് മുറിച്ച് ജോയിന്റ് ചെയ്യുകയുണ്ടായി. ഇത് വൻകുടലാണോ അതോ ചെറുകുടലിന്റെ കാര്യമാണോ പറയുന്നത്? രണ്ട് സൈഡ് എല്ലാ ഭാഗത്തും ഉണ്ടോ അതോ വൻകുടലിൽ മാത്രം അല്ലേ? അപ്പൊ ഓക്കെ, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. അപ്പോൾ ക്രോൺസ് ആക്ച്വലി ക്യാൻസർ അല്ല, ക്രോൺസ് ഒരു ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് ആണ്. പ്രത്യേകിച്ച് ഇതിന് എന്താ കാരണം എന്ന് ഇതുവരെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഇത് ഭാവിയിൽ ഈ രോഗം ഇങ്ങനെ നിലനിന്നാൽ ക്യാൻസറിലേക്ക് മാറാൻ സാധ്യത കൂടുതലാണ്. സാധാരണ ആൾക്കാരെക്കാട്ടിലും ക്രോൺസ് ഡിസീസിലുള്ള പേഷ്യൻസിന് വൻകുടലിൽ ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് ഒരു കരുതൽ വേണം, ചെക്കപ്പ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഡോക്ടർ, ഇപ്പോൾ ഈ വൻകുടലിലെ ക്യാൻസർ അത് സാധാരണ കേൾക്കുന്നതല്ല, ഇപ്പോൾ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ടോ?
വൻകുടലിലെ ക്യാൻസർ പണ്ടേ കോമൺ ആണ്. നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ അഞ്ച് ടോപ്പ് 5 ക്യാൻസേഴ്സിൽ ഒന്നായിരിക്കും വൻകുടലിലെ ക്യാൻസർ. അത് ആണുങ്ങളായാലും ശരി പെണ്ണുങ്ങളായാലും ശരി. നമ്മുടെ നാട്ടിൽ ഇൻഫെക്ഷൻ റിലേറ്റഡ് ക്യാൻസേഴ്സ് അധികമായിരുന്നു. അതിപ്പോൾ കൺട്രോളായി വരുന്നതുകൊണ്ട് ഈ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ക്യാൻസേഴ്സ് ഇപ്പോൾ പ്രായം കൂടുന്തോറും വൻകുടലിൻ്റെ ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ പോപ്പുലേഷൻ്റെ ഏജ് എങ്ങനെ കൂടുന്നോ അതുപോലെ ഈ ക്യാൻസേഴ്സിൻ്റെ ഇൻസിഡൻസും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എത്ര പ്രായമുള്ള ആൾക്കാരുണ്ടോ അത്രയും ഈ രോഗം വരാൻ സാധ്യത കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ നമ്മളിപ്പോൾ കൂടുതൽ കാണുന്നതായിരിക്കാം. ഹലോ, ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് രാജൻ, ഞാൻ പെരിങ്ങോടുന്നാണ്. ഡോക്ടർ ചോദിച്ചോളൂ. അതായത് വൻകുടലിലെ ക്യാൻസർ അതെന്നുള്ള വിഷയം, അതിപ്പോ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അത് തടയാനുള്ള മാർഗം എന്താണ്? വൻകുടലിന്റെ ക്യാൻസർ ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. അത് സാധാരണ ഇപ്പോൾ ക്യാൻസേഴ്സ് പൊതുവേ നമുക്ക് രണ്ടായിട്ട് ഭാവിക്കാം. ഒന്ന് നമുക്ക് പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യതയുള്ളതും ഒന്ന് പാരമ്പര്യമായിട്ട് വരാൻ സാധ്യത ഇല്ലാത്ത പൊതുവേ ഒരു ബൈ ചാൻസ് ഉണ്ടാകുന്നതും. സോ പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുള്ള ക്യാൻസേഴ്സ് 5-10% ഉള്ളൂ ഈ വൻകുടലിൻ്റെ ക്യാൻസറിൽ തന്നെ. അത് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക്, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയും, അച്ഛൻ അമ്മ സഹോദരി സഹോദരന്മാർ മക്കൾ, ഇതിൽ ആർക്കെങ്കിലും വൻകുടലിൻ്റെ ക്യാൻസറോ അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെയോ അല്ലെ ഓവറിയുടെ ക്യാൻസറോ എൻഡോമെട്രിയത്തിൻ്റെ ക്യാൻസറോ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറോ ഇങ്ങനത്തെ ചില ക്യാൻസേഴ്സ് ഉള്ള ആൾക്കാർക്ക് വൻകുടലിൻ്റെ ക്യാൻസർ വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. പിന്നെ ചില ജനറ്റിക് സിൻഡ്രോംസ് ഉണ്ട്, ചില ഫാമിലീസിൽ പോളിപ്പ് എന്ന് പറഞ്ഞൊരു രോഗം ഉണ്ടാവാറുണ്ട്, അവർക്ക് ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണ്. ഇതല്ലാതെ നമ്മൾ കാണുന്നത് ഏറ്റവും അധികം പറയപ്പെടുന്നത് ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസം. ഇപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബറിൻ്റെ അളവിൻ്റെ കുറവ് അത് വൻകുടലിൻ്റെ ക്യാൻസറിനെ ഉണ്ടാവാനുള്ള ഒരു കാരണമാവാം. പ്രോസസ്ഡ് മീറ്റ് അല്ലെ റെഡ് മീറ്റ് അധികം കൂട്ട് കഴിക്കുന്നതിൽ. അപ്പം നമ്മുടെ രാജ്യത്ത് പ്രോസസ്ഡ് മീറ്റ് കുറവാണ് എങ്കിലും വൻകുടലിൻ്റെ ക്യാൻസർ ഒരുപാടധികം കണ്ടുവരുന്നുണ്ട്. കൃത്യമായിട്ടുള്ള കാരണം ചിലപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയതുകൊണ്ടാവാം, കുറച്ചുകൂടി നമ്മൾ പാശ്ചാത്യ ലൈഫ് സ്റ്റൈലിലേക്ക് മാറിയതുകൊണ്ടാവാം ഈ ക്യാൻസേഴ്സ് ഇങ്ങനെ കൂടി വരുന്നത്. പിന്നെ വൻകുടലിലെ ക്യാൻസർ അഡിനോമ എന്ന് പറഞ്ഞൊരു ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള ഒരു രോഗത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ അഡിനോമ നേരത്തെ കണ്ടുപിടിക്കും, ഈ കൊളോണോസ്കോപ്പി ചെയ്ത് കണ്ടുപിടിച്ച് അത് അപ്പം തന്നെ ചികിത്സിച്ചാൽ ഇപ്പോൾ അത് ക്യാൻസറിലേക്ക് മാറാതെ വരും. നമ്മുടെ രാജ്യത്ത് ഇന്നും അത് നിലവിൽ വന്നിട്ടില്ല. ആൾക്കാർക്ക് ഇപ്പോഴും കൊളോണോസ്കോപ്പി ചെയ്യാൻ മടിയാണ്. അപ്പോൾ ചെക്കപ്പും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ക്യാൻസേഴ്സ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാതെ അഡിനോമ ഡിറ്റക്റ്റ് ചെയ്യാതെ അത് ക്യാൻസറിലേക്ക് മാറുന്നു. അപ്പോൾ അങ്ങനെയും കൂടി ഇത് ഇതിൻ്റെ നമ്പേഴ്സ് കൂടി വരുന്നുണ്ട്. വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. ഹലോ, ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് എൻ്റെ പേര് സുമയ്യ എന്നാണ്, പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറെ ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഇതുപോലെ വയറിൽ അൾസർ എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഈ അങ്ങനെ പ്രശ്നം ഉണ്ടാകുമോ ഈ ക്യാൻസറിലേക്കുള്ള സാധ്യതയ്ക്ക്? അങ്ങനെ വല്ല വയറെന്ന് വെച്ചാൽ ആമാശയത്തില്? സോ ഗ്യാസ്ട്രിക് അൾസർ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഗ്യാസ്ട്രിക് അൾസർ വയറെന്ന് വെച്ചാൽ നിങ്ങൾ ആമാശയം ആണോ ഉദ്ദേശിച്ചത്? സോ ബേസിക്കലി അതിന്റെ കുടലിലെ കുരുക്കൾ അല്ലെങ്കിൽ കുരുക്കൾ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു പോളിപ്പ് ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത്. പോളിപ്പ് എല്ലാ പോളിപ്സും അങ്ങനെ ക്യാൻസറിലേക്ക് മാറില്ല, ഇല്ല ഇല്ല. ഇപ്പൊ ചില പോളിപ്സ് ഉണ്ട്, ചില പ്രത്യേകതരം പോളിപ്സ് ഉണ്ട്, സെസൈൽ പോളിപ്സ്. പിന്നെ പോളിപ്പിൽ തന്നെ നമ്മൾ എടുത്തു കളയുമ്പോൾ പാത്തോളജിയിൽ നോക്കും ഇത് ഏത് തരം പോളിപ്പാണ്, ഇത് ക്യാൻസറിലേക്ക് മാറാനുള്ള സാധ്യത ഭാവിയിലുണ്ടോ, ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ റിപ്പോർട്ട് കണ്ടാൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. പക്ഷെ എല്ലാ പോളിപ്സും അങ്ങനെ ക്യാൻസറിലേക്ക് മാറില്ല. അമൃത ഹോസ്പിറ്റലിലൊക്കെ ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്നു. ആ കറക്റ്റ്, ഇപ്പോൾ ഏറ്റവും നല്ല സ്ഥലത്താണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി പോളിപ്സ് വളരെ കോമൺ ആണ് ഈ കുടലിൽ, അതൊരു റെയറായിട്ടുള്ള പ്രശ്നമല്ല. എല്ലാ പോളിപ്സും ക്യാൻസർ ിലേക്ക് മാറുന്നതല്ല. ഭൂരിപക്ഷം പോളിപ്സും ബിനൈൻ എന്ന് വെച്ചാൽ പിന്നെ ഉണ്ടാവാത്ത ടൈപ്പ് പോളിപ്സ് ആണ്. വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. ഹലോ, ഹലോ, ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഹലോ ഡോക്ടർ, ചോദിച്ചോളൂ. ഡോക്ടറെ, എനിക്ക് 10-25 പാലക്കാട് ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത് സർ. പറയൂ.
10-25 വർഷമായിട്ടേ എനിക്ക് ഈ ഫംഗ്ഷണൽ ജിഐ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ ഇതൊക്കെയാണ്, ഭയങ്കര ചിലപ്പോ ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ കൂടുതലായിട്ട്, ചിലപ്പോ 1-3 days ഒക്കെ മോഷൻ ഉണ്ടാവാറുള്ളേ. അത് ഒരുപാട് 10-30 വർഷത്തോളമായി. അത് നമുക്ക് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? എങ്ങനെയാ അത്? ഫംഗ്ഷണൽ ജിഐ ഡിസോർഡേഴ്സ് മാത്രമാണെങ്കിൽ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് ഉണ്ടെങ്കിൽ എന്തോ കോൺസ്റ്റിപ്പേഷൻ മാത്രമാണെങ്കിൽ, കോൺസ്റ്റിപ്പേഷൻ ഒരു റിസ്ക് ഫാക്ടറായിട്ടാണ് കണക്കാക്കുന്നത് കോളൻ ക്യാൻസറിൽ. എത്രയും സമയം മലം കോളത്തിൽ നിൽക്കുന്നു, അത്രയും മലത്തിൽ നിന്നുള്ള എക്സ്പോഷർ, മ്യൂക്കോസയ്ക്കുള്ള എക്സ്പോഷർ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ടോക്സിൻസ് ഉണ്ടെങ്കിൽ അത് ഈ മ്യൂക്കോസനെ ബാധിക്കും. അത് ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. പക്ഷേ ഫങ്ഷണൽ ഡിസോർഡേഴ്സ് മാത്രമായിട്ട് കോളൻ ക്യാൻസറിലേക്ക് മാറുന്നത് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് പോലെ അത്ര കോമൺ അല്ല. ഇല്ല, ആക്ച്വലി ഏറ്റവും ഫലപ്രദം ആസ്പിരിൻ ആണ്. ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ഗുളിക, ഹാർട്ട് ഡിസീസിനും സ്ട്രോക്കിനും ഒക്കെ ഉപയോഗിക്കുന്ന ആസ്പിരിൻ കോളൻ ക്യാൻസർ തടയാൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മെഡിസിൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഹാർട്ട് ഡിസീസ് പേഷ്യൻസിന് ആസ്പിരിൻ കഴിച്ച ആൾക്കാർക്ക് കോളൻ ക്യാൻസറിൻ്റെ ഇൻസിഡൻസോ അല്ലെങ്കിൽ വീണ്ടും വരാനുള്ള ചാൻസസ് കുറവാണ്. കറക്റ്റ്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവ് ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ കോളൻ അഥവാ വൻകുടലിലുള്ള അസുഖങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന ടെസ്റ്റാണ് കൊളോണോസ്കോപ്പി എന്നുള്ളത്. എന്താണ് കൊളോണോസ്കോപ്പി എന്ന് വിശദീകരിക്കാം. കൊളോണോസ്കോപ്പി എന്നാൽ നമ്മളൊരു ഒരു ക്യാമറ വൻകുടലിനുള്ളിലിട്ട് ഉള്ളിലെ മ്യൂക്കോസ പരിശോധിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ് കൊളോണോസ്കോപ്പി. സാധാരണ നമ്മൾ സാധാരണ പറയുന്ന കൊളോണോസ്കോപ്പി എന്ന് വെച്ചാൽ എൻഡോസ്കോപ്പിക് പ്രൊസീജിയറാണ്. എന്ന് വെച്ചാൽ ആ ട്യൂബിനുള്ളിൽ വേറൊരു ട്യൂബ് ഇടുക, അതാണ് എൻഡോസ്കോപ്പി. പക്ഷേ വെർച്വൽ കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞ വേറൊരു കൊളോണോസ്കോപ്പി, അത് ഒരു സ്കാൻ ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ ഇമേജസിനെ കൊളോണോസ്കോപ്പിയെ പോലെ തന്നെ ആക്കി എടുക്കുന്നതാണ്. അത് ഇപ്പോൾ CT ആവാം MRI ആവാം. പക്ഷേ നമ്മൾ കൊളോണോസ്കോപ്പി എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കൊളോണോസ്കോപ്പി എൻഡോസ്കോപ്പി പ്രൊസീജിയർ തന്നെയാണ്. ഒരു ക്യാമറ ഉള്ളിലിട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ് കൊളോണോസ്കോപ്പി. ഹലോ, ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടർ ചോദിച്ചോളൂ. നമസ്കാരം. നമസ്കാരം സാറേ, ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് 2013 ഓപ്പറേഷൻ ചെയ്തേ, ട്യൂമർ നീക്കം ചെയ്തേ. പറഞ്ഞോളൂ സാറേ. എന്നുവെച്ചാൽ ഇമാറ്റിൻ എന്ന് പറഞ്ഞ ഗുളികയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പൊ വയറ്റിന് ഇപ്പോൾ അടുത്തായിട്ട് ഒരു ട്രബിള് വന്നപ്പോ വീണ്ടും ഒരു സ്കാൻ ചെയ്തപ്പോ ട്യൂമർ, എന്തോ 2 cm ട്യൂമർ ലിവറിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞ്, വീണ്ടും ആ ഗുളിക തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ വയറ്റിന് ചെറിയ ഒരു വയറ്റിലെ വയറ്റിൽ നിന്ന് ഇങ്ങനെ കാര്യങ്ങൾ സ്ഥിരമായിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രത്യേകതരം രോഗമാണ്. ഇത് സാധാരണ വൻകുടലിൻ്റെ ക്യാൻസർ അല്ല. ഇതിന് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റാനൽ സ്ട്രോമൽ ട്യൂമർ എന്നാണ് പറയുക. ഈ ഈ രോഗം ബേസിക്കലി ഇതിനകത്തൊരു പ്രത്യേകതരം മ്യൂട്ടേഷൻ, ഒരു പ്രത്യേക ചേഞ്ച് ഉണ്ട് ഈ ക്യാൻസറിൽ. ആ ചേഞ്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗുളിക നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ. അപ്പോൾ ചില ആൾക്കാരിൽ ഈ ഇമാറ്റിനിബ് ആദ്യം കൊടുക്കുമ്പോൾ രോഗം തിരിച്ചു വരും. അത് ഭൂരിപക്ഷം ആൾക്കാർക്ക് ഈ രോഗം വരാറില്ല, പക്ഷേ തിരിച്ചു വരുന്ന ചിലരുണ്ട്. അതിൽ ഡോസ് കൂട്ടിയാൽ തന്നെ ഈ രോഗം വീണ്ടും കൺട്രോളിൽ വരും. വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ഷീല, എറണാകുളത്ത് നിന്ന്. ഡോക്ടറെ ചോദിച്ചോളൂ. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. എനിക്ക് ലൂസ് മോഷൻ ആണ്. ഓക്കെ. എപ്പോഴും വയറ്റിൽ നിന്ന് ഇങ്ങനെ ഇടക്കിടക്ക് പോയിക്കൊണ്ടിരുന്നു. ഫുഡ് കഴിച്ചുമ്പോ വയറ്റിൽ അങ്ങോട്ട് ഗ്യാസ് കയറും ഭയങ്കരമായിട്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറേശ്ശെ ഇടക്കിടക്ക് വയറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. ഞാൻ ഡോക്ടറിനെ കാണിച്ചപ്പോ IBS എന്നാ പറഞ്ഞത് അവര്. എന്നിട്ട് അവര് ഡിഫ്ലാക് ക്യാപ്സൂൾ തന്നു. അത് കഴിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് വലിയ കുഴപ്പമില്ല. ഓക്കെ. പക്ഷെ അത് കഴിച്ചോണ്ടിരിക്കുന്ന ഞാനിപ്പ എനിക്ക് ഒരു തവണയെ പോകത്തുള്ളൂ,
ഇപ്പൊ അത് നോർമലായി ആ സ്റ്റൂള് മാറിയിട്ടുണ്ട്. അപ്പൊ അതിന് വേറെ വല്ല ടെസ്റ്റിംഗ് ചെയ്യണോന്നറിയാം. ഇത് എനിക്ക് ഇടക്കിടക്ക് വരാറുണ്ട്, വർഷങ്ങളായിട്ട് ഇപ്പൊ 3-4 വർഷങ്ങളായിട്ട് വർഷത്തിൽ 1 തവണയോ 2 തവണയോ ഇത് വരാറുണ്ട്. ശരാശരി ഒരാളിന് 50 വയസ്സിന് ശേഷം ആണ് പറയാ വർഷത്തിൽ ഒരിക്കൽ വൻകുടലിന് ക്യാൻസർ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യണമെന്നാണ് പറയുക. അത് വളരെ സിമ്പിളാണ്. 3 ദിവസം മലത്തിൻ്റെ പരിശോധന ചെയ്യുക, 5 വർഷത്തിൽ ഒരിക്കൽ കൊളോണോസ്കോപ്പി ചെയ്യുക. ഇതിപ്പോൾ ശരാശരി എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു നിയമമാണ്. 50 വയസ്സിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു. നമ്മുടെ നാട്ടിൽ രോഗങ്ങൾ 10 കൊല്ലം മുമ്പാണ് വരിക. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 40-45 ഏജിൽ ഇത് തുടങ്ങിയിരിക്കണം. നിങ്ങൾക്കും അത് ബാധകമാണ്. വിളിച്ചതിന് നന്ദി ഡോക്ടർ ലൈവിൽ. മറ്റൊരിടവേള ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ കോളൻ ക്യാൻസർ അഥവാ വൻകുടലിലെ ക്യാൻസറിനുള്ള ചികിത്സയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. വൻകുടലിൻ്റെ ക്യാൻസറിനെ നമുക്ക് രണ്ടായിട്ട് ഭാഗിക്കാം. ഒന്ന് കോളൻ, വൻകുടലിൽ തന്നെ. രണ്ടാമത്തത് റെക്ടം, മലാശയം. രണ്ടിൻ്റെയും ചികിത്സ വേറെയാണ്. ഓൾദോ ഒരേ ഇൻ്റസ്റ്റാൻ്റെ ഭാഗമാണെങ്കിലും ചികിത്സയിൽ ചെറിയ വ്യത്യാസമുണ്ട്. ചെറിയ വ്യത്യാസമല്ല, ഇത് സ്വഭാവത്തിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ വൻകുടലിൻ്റെ ക്യാൻസർ, അതായത് കോളൻ ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട ചികിത്സ സർജറിയാണ്. സർജറി കഴിഞ്ഞിട്ട് നമ്മൾ ആ പാത്തോളജി സ്പെസിമെൻ നോക്കിയിട്ട് അതിനകത്ത് ഇനിയും ഭാവിയിൽ വരാൻ സാധ്യതയുണ്ടോ, ഉണ്ടെങ്കിൽ ഇതെങ്ങനെ തടയാൻ പറ്റും എന്നത് കണക്ക് കിട്ടും. ഒരു കണക്കുണ്ട് അതിന്, സ്റ്റേജിങ് എന്ന് പറയും. അപ്പോൾ ഈ സ്റ്റേജിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർക്ക് കീമോതെറപ്പിയുടെ ആവശ്യം വരാറുണ്ട്. സാധാരണഗതിയിൽ ഏർലി കോളൻ ക്യാൻസേഴ്സിൽ സർജറിക്ക് ശേഷം 6 മാസത്തെ കീമോതെറപ്പി ചികിത്സയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചെക്കപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി മാരക രോഗങ്ങൾ മാറാവുന്ന രോഗം ക്യാൻസറേ ഉള്ളൂ. ബാക്കി രോഗങ്ങളെല്ലാം ജീവിതകാലം മുഴുവൻ നമ്മൾ ഗുളിക കഴിക്കണം, ബട്ട് ക്യാൻസേഴ്സിന് മാത്രമേ ഇങ്ങനെ ഉള്ളൂ. അതേസമയം റെക്ടം ക്യാൻസർ, മലാശയത്തിൻ്റെ ക്യാൻസറിൽ ആദ്യം ഭൂരിപക്ഷം ആൾക്കാർക്ക് ആദ്യം സർജറി അല്ല, റേഡിയേഷനാണ് ചെയ്യുക. ഇതിന് കാരണം റെക്ടൽ ക്യാൻസേഴ്സ് അതേ സ്ഥലത്ത് ഓപ്പറേറ്റ് ചെയ്ത സ്ഥലത്ത് തിരിച്ചു വരാനുള്ള സാധ്യത കോളൻ ക്യാൻസറിനെക്കാട്ടിലും അധികമാണ്. അപ്പം അതുകൊണ്ട് ഈ സാധ്യത കുറയ്ക്കാൻ വേണ്ടി നമ്മൾ റേഡിയേഷൻ കൂടി ആഡ് ചെയ്യും. ഈ ആഡ് ചെയ്യുമ്പോൾ അത് സർജറിക്ക് മുമ്പ് ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സർജറിക്ക് മുമ്പ് നമ്മൾ റേഡിയേഷൻ ചെയ്യും. റേഡിയേഷൻ്റെ എഫക്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു ഗുളിക, കീമോതെറപ്പിയുടെ ഒരു ഗുളികയും കഴിക്കും. എന്നിട്ട് ഒരു 1.5 മാസം റേഡിയേഷന് ശേഷം ഒരു 3 മാസം, ഏകദേശം 2.5-3 മാസം ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പിൻ്റെ സമയത്തും റേഡിയേഷൻ്റെ എഫക്റ്റ് വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ഓപ്പറേഷൻ ചെയ്യും. ഓപ്പറേഷൻ്റെ സമയത്ത് ഈ ചിലപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കുടൽ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ പുറത്ത് കൊളോസ്റ്റമി ചെയ്യേണ്ടി വരും. അതിനുശേഷം പത്തോളജിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഭൂരിപക്ഷം ആൾക്കാർക്ക് കീമോതെറപ്പിയും ഉണ്ടാവും 6 മാസം. അപ്പോൾ ഇതാണ് അതിൻ്റെ ചെറിയ വ്യത്യാസം ട്രീറ്റ്മെൻറ്റിൽ. ഈ വൻകുടലിനെ ബാധിക്കുന്ന മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ക്യാൻസറിലേക്ക് നയിക്കുന്നുണ്ടോ? അതെ, പ്രധാനപ്പെട്ട രോഗം ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസും പോളിപ്പുമാണ്. ഈ രണ്ട് രോഗങ്ങളാണ് സാധാരണ നമ്മൾ ബിനൈനായിട്ടുള്ള രോഗങ്ങളാണ്, എന്നുവെച്ചാൽ ക്യാൻസർ അല്ലാത്ത രോഗം. പക്ഷേ ക്യാൻസറിലേക്ക് മാറാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട രണ്ട് രോഗങ്ങൾ. ഇപ്പോൾ പോളിപ്പ്, എല്ലാ പോളിപ്സും അങ്ങനെ ക്യാൻസറിലേക്ക് മാറാറില്ല. പോളിപ്പ് ചില പ്രത്യേകതരം പോളിപ്സാണ്, സൈൽ പോളിപ്സ്, വില്ലസ് അഡിനോമാസ്, ഡിസ്പ്ലാസ്റ്റിക് പോളിപ്സ്, ഇതൊക്കെ വൻകുടലിൻ്റെ ക്യാൻസറിലേക്ക് നയിക്കുന്ന രോഗങ്ങളാണ്. അതേപോലെ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് 10 കൊല്ലത്തിന് ശേഷം ഇത് രോഗം ക്യാൻസറിലേക്ക് മാറാനുള്ള സാധ്യത കൂടുതലാണ്. കൊളോണോസ്കോപ്പി അല്ലാതെ ഇത് ക്യാൻസറാണെന്ന് സ്ഥിരീകരിക്കാൻ സഹായിക്കുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? സ്ഥിരീകരിക്കാൻ നമ്മൾ എപ്പോഴും ബയോപ്സിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കൊളോണോസ്കോപ്പി സ്ക്രീനിങ് ടെസ്റ്റാണ്, എന്നുവെച്ചാൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാണുന്നത് നമ്മൾ അത് ബയോപ്സി എടുത്ത് പിന്നെ ബയോപ്സിയിലാണ് ക്യാൻസർ തെളിയിക്കുക നമ്മൾ. അപ്പോൾ ഒരു സ്കാനിലോ ഒരു ഇമേജിങ് മൊഡാലിറ്റിയിലോ ക്യാൻസർ ആണെന്ന് ഉറപ്പ് വരുത്താൻ പറയാൻ പറ്റില്ല. നോ, അത് കൂടാതെ മലത്തിൽ ചെയ്യാവുന്ന ടെസ്റ്റുകൾ ഇപ്പോൾ ആയി വരുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി സമയമെടുക്കും. കാരണം മെഡിക്കൽ സയൻസിൻ്റെ റിസേർച്ചിൽ പൊതുവേ ഒരു പുതിയ ടെസ്റ്റ് വരുമ്പോൾ അതിന് കുറേ വർഷം നമ്മളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടേ പൊതുജനത്തിന് അത് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ടെസ്റ്റായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ സെൽസ് ആണ് നോക്കുക, അല്ലെങ്കിൽ DNA ഷെഡ് ചെയ്യുന്നത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ടെസ്റ്റുകൾ ഇനി ഭാവിയിൽ വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ മെയിൻ ടെസ്റ്റ് ബയോപ്സിയാണ്. വൻകുടലിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം എങ്ങനെയൊക്കെയാണ് വേണ്ടത്?
പൊതുവെ നമ്മൾ ഞാൻ എല്ലാവരോടും പറയുന്ന ഇതാണ്, നമ്മുടെ ഫോർ ഫാദേഴ്സ് കഴിച്ചിരുന്ന ഭക്ഷണം നമ്മൾ കഴിക്കണം. അതിൽ എല്ലാം ആവാം, എല്ലാം ഒന്നും റെസ്ട്രിക്റ്റഡ് അല്ല, പക്ഷേ എല്ലാത്തിനും മിതമായ അളവിൽ ആവണമെന്നേ ഉള്ളൂ. പൊതുവായിട്ട് നമ്മൾ വെജിറ്റേറിയൻ സൊസൈറ്റിയാണ്, നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നതും. അപ്പോൾ നമ്മുടെ മീറ്റ് പ്രിഡോമിനൻ്റ്ലി നോൺ വെജിറ്റേറിയൻ അല്ല, അത് നമ്മുടെ മീൽ. അപ്പോൾ നമുക്കൊരു മിക്സ് ഡയറ്റ് പണ്ടേ ഉണ്ട്, അതേ മിക്സ് ഡയറ്റ് തന്നെ കഴിക്കുക. ബവൽ മൂവ്മെൻറ്റ് ഡെയിലി ഉണ്ടായിരിക്കണം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിന് ഫൈബറിൻ്റെ അളവ് എത്രയും കഴിക്കുന്നു അത്രയും. ഇപ്പോൾ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ. പക്ഷേ ഇതൊരു പൊതുവായ അഡ്വൈസാണ്, ഇപ്പോൾ എല്ലാ രോഗങ്ങൾക്കും ഇതേ അഡ്വൈസ് തന്നെയാണ് കൊടുക്കുക. അമിത വണ്ണം വരാതെ സൂക്ഷിക്കുക. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. പട്ടിണി കിടക്കരുത്, ദാറ്റ്സ് നോട്ട് റിക്വയർഡ്. കോളൻ ക്യാൻസർ തടയാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? തടയാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഡിനോമ നേരത്തെ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം അതപ്പം തന്നെ ട്രീറ്റ് ചെയ്യുക, കാരണം ഈ അഡിനോമയാണ് ചില വർഷങ്ങൾക്ക് ശേഷം ക്യാൻസറായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിന് 5 വർഷത്തിലെങ്കിലും ഒരിക്കൽ കൊളോണോസ്കോപ്പി ചെയ്യണമെന്നാണ് പറയുക. അതുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ ആക്ച്വലി വൻകുടലിലെ ക്യാൻസേഴ്സ് കുറഞ്ഞുകൊണ്ട് വരികയാണ്, കാരണം അവർ ഈ കൊളോണോസ്കോപ്പി സ്ക്രീനിങ് ഉള്ളതുകൊണ്ട് നേരത്തെ അഡിനോമ കണ്ടുപിടിച്ച് അത് കൊളോണോസ്കോപ്പി വഴി തന്നെ, സർജറി ഇല്ലാതെ കൊളോണോസ്കോപ്പി വഴി തന്നെ അത് എടുത്തു കളഞ്ഞാൽ അത് ഭാവിയിൽ ക്യാൻസർ വരാതെ. ഇപ്പോൾ ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ ക്യാൻസേഴ്സിൻ്റെ ഇൻസിഡൻസ് കുറഞ്ഞുകൊണ്ട് വരും. അപ്പം ഇങ്ങനെയാണ് തടയുന്നത്. സമയോടെ പൂർണ്ണമായി വൻകുടലിലെ ക്യാൻസറിനെ കുറിച്ചും അതിനുള്ള ചികിത്സയെ കുറിച്ചും വിശദീകരിച്ചു തന്നെ.